కొత్తి 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 కయరక కుఠాకు. ఇటు తెంగితు మావితు ప్లావ అరయాలితు పేరాలితు మహాగణి తెక్కిట్టి వెప్పాంజలి కరింతకర 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 కుఠాకు. മഹാനടന് ആദരാഞ്ജലികൾ. നാലു പതിറ്റാണ്ടുകാലം അരങ്ങിലും അഭ്രവാളിയിലും എല്ലാം തിളങ്ങിയ അതുല്യ പ്രതിഭയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് കേരളം നെടുമുടി വേണുവിന്റെ സംസ്കാര ചടങ്ങുകൾ. ഇന്ന് നടക്കും ഉച്ചയ്ക്ക് 2 മണിക്ക് തൈക്കാട് ശാന്തി കവാടത്തിൽ. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയായിരിക്കും ചടങ്ങുകൾ. രാവിലെ 10 മുതൽ 12 വരെ അയ്യങ്കാളി ഹാളിൽ പൊതുദർശനം ഉണ്ടായിരിക്കും. ഇന്നലെ രാത്രി വൈകിയും ആദരാഞ്ജലികൾ അർപ്പിക്കാനായി ഒരുപാട് പേരാണ് എത്തിക്കൊണ്ടിരുന്നത്. മമ്മൂട്ടിയും മോഹൻലാലും അടക്കമുള്ള ഒരുപാട് പ്രമുഖരായ ആളുകൾ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ. അദ്ദേഹവുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ എത്തിച്ചേർന്നു. വിവരങ്ങളുമായി ഇപ്പോൾ നമുക്കൊപ്പം എസ് അജിത് കുമാർ ഉണ്ട്. അജിത്, തിരുവനന്തപുരത്ത് നല്ല മഴയാണ്. അതുപോലെ ഈ ഒരു മഴക്കാലത്ത് നമുക്കൊരു പ്രിയപ്പെട്ട നടനെ, അതിനുപുറേ ഒരു നല്ല മനുഷ്യസ്നേഹിയൊക്കെ നമുക്ക് നഷ്ടമാവുകയാണ്. എങ്ങനെയാണ് ഈ അവസാന നിമിഷങ്ങളിലെ ആ പൊതുദർശനം അടക്കമുള്ള കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്? സംസ്കാര ചടങ്ങുകൾ എത്ര മണിയോടുകൂടിയാണ്? ശരണി, ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ തിട്ടമംഗലത്തെ തമ്പ് എന്ന വീട്ടിലാണ്. നെടുമുടി അദ്ദേഹത്തിന്റെ ആദ്യ സിനിമ തമ്പായിരുന്നു. ആ സിനിമയുടെ പേര് തന്നെ അദ്ദേഹം ഈ തിട്ടമംഗലത്തെ വീട്ടിൽ നൽകിയിരുന്നു. ഇവിടെ തല ചെറിയ സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്, അത് പരിഹരിച്ച ശേഷം അജിത്തിലേക്ക് എത്താം. അതിനു മുമ്പായി അദ്ദേഹത്തെ പ്രമുഖർ അനുസ്മരിക്കുകയാണ്. നമുക്കിനി ആ അനുസ്മരണങ്ങളൊന്ന് കേൾക്കാം. നെടുമുടി വേണുവിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി നടൻ മമ്മൂട്ടി ഇന്നലെ രാത്രിയാണ് അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയത്. ഏറ്റവും അടുത്ത സുഹൃത്തിനെയാണ് നഷ്ടമായതെന്ന് മമ്മൂട്ടി പറഞ്ഞു. നക്ഷത്ര ശോഭയോടെ നെടുമുടി വേണുവിന്റെ ഓർമ്മകൾ നിലനിൽക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നെടുമുടി വേണു എന്ന് പറയുന്ന എന്റെ സുഹൃത്തിന്റെ ഈ വിയോഗം മലയാള കലാ സാംസ്കാരിക രംഗത്തിന് വലിയൊരു ആഘാതം. വ്യക്തിപരമായിട്ട് എന്റെ നഷ്ടം നഷ്ടമായി തന്നെ അവശേഷിക്കുന്നു. ഞങ്ങൾ തമ്മിലുള്ള ഒരു പരിചയം, ഒരു 40 വർഷത്തെ പരിചയമുണ്ട്. അതൊരു പരിചയമല്ല, ഒരു സൗഹൃദമാണ്. സൗഹൃദത്തിനപ്പുറത്തേക്കുള്ള എന്തോ ഒരു ബന്ധം തന്നെയാണ്, വളരെ വ്യക്തിപരമായിരിക്കുള്ളത്. അത് സഹോദര നിർവിശേഷമോ സൗഹൃദ ബന്ധമോ ഏതെങ്കിലും ബന്ധതയോ ഒന്നും പറയാൻ പറ്റില്ല, അത്രത്തോളം അടുപ്പമുണ്ടായിരുന്നു. ഇപ്പോൾ കൂടെ അവസാനമായിട്ട് ഒരു 10-15 ദിവസം മുമ്പ് ഞാൻ എൻ്റെ കൂടെ പുഴു എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചു. അതിനുമുമ്പ് ഭീഷ്മപർവ്വം എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചു. ഇപ്പോഴൊക്കെ ഞാൻ വളരെ അദ്ദേഹത്തെ വളരെ ഉല്ലാസവാനായിട്ടും ഉന്മേഷവാനുമായിട്ടുണ്ട്. പക്ഷെ ഇതൊരു ആ അവിടെ നിന്ന് പിരിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഉണ്ടായത് വളരെ അത് ശരി ഒരു ആഘാതൊരു ഷോക്കാണ് എനിക്ക്. അസുഖമാണ്, സുഖമായിരുന്നു എന്നൊക്കെ അത് ശരിയാണ്. ഈ കുടുംബത്തിനുണ്ടായ നഷ്ടം, നമുക്കുണ്ടായ നഷ്ടം എല്ലാവരുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നു. നക്ഷത്ര ശോഭയോടുകൂടി അദ്ദേഹത്തിന്റെ ഓർമ്മകൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാവും. സഹോദരനേക്കാൾ അപ്പുറമുള്ള ബന്ധമായിരുന്നു നെടുമുടി വേണുവുമായി ഉണ്ടായിരുന്നതെന്ന് നടൻ മോഹൻലാൽ പറഞ്ഞു. ആദ്യത്തെ സിനിമ തിരുനോട്ടം, ആ ചിത്രത്തില് മിനുജനെ അഭിനയിക്കാൻ വിളിക്കാൻ ചെന്നവരാണ് ഞങ്ങൾ. സിനിമയിലെ ഒരു ആക്ടർ ആക്ടർ ബന്ധമല്ല ഞങ്ങൾ തമ്മിൽ. ഒരുപാട് എന്താണ് വെച്ചാൽ ബ്രദറാണോന്ന് ചോദിച്ചാൽ ബ്രദറിനെക്കാട്ടിലൊക്കെ മൂളിൽ മനുഷ്യൻ്റെ അമ്മയായിട്ടുള്ള പരിചയം, ചേച്ചിയായിട്ടുള്ള മനുഷ്യൻ്റെ കല്യാണം, ഒരുപാട് കാര്യങ്ങൾ ഓർക്കുന്നു. ഈ വീട്ടിലെപ്പോഴും ഞാൻ വരാറുണ്ടായിരുന്നു. ഒരു നഷ്ടം എന്നുള്ള വാക്കല്ല, അതിലും വേറെ എന്തോ ഒരു വാക്കാണ്, എനിക്ക് പറയാൻ പറ്റുന്നില്ല. എല്ലാവരും നടത്തിനെ കുറിച്ചൊക്കെ വളരെ ഒരുപാട് സംസാരിക്കുകയായിരുന്നല്ലോ. ഞങ്ങൾ കാവാന സാർ ഒരുപാട് കാര്യങ്ങൾ ഓർത്തു പോന്നു. അങ്ങനെ പെട്ടെന്ന് എന്നെ എണ്ണി പറയാൻ പറ്റുന്നില്ല. എന്നാലും ഇതൊരു